ജോസ് കെ മാണിയുടെ മകൻ പ്രതിയായ വാഹന അപകടത്തിൽ പോലീസിനെതിരെ മരിച്ച യുവാക്കളുടെ കുടുംബം പരാതി നൽകിയേക്കും. അപകട സ്ഥലത്തെത്തിയ പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന ആക്ഷേപം ശക്തമാണ്. അതേസമയം അപകട കേസുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ നിന്ന് ജോസ് കെ മാണിയും മന്ത്രി റോഷി അഗസ്റ്റിനും ഒഴിഞ്ഞു മാറി. ചോദ്യത്തിന് പ്രസക്തിയില്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ചോദ്യം ഇന്നത്തെ ദിവസം എന്ത് പ്രസക്തി? അതെന്താ ഞാൻ മറുപടി പറയേണ്ടത്? മാണി സാറിന് അനുസ്മരണയാണ് ഇവിടെ നടക്കുന്നത്. ആ അനുസ്മരണയുടെ മുമ്പിൽ ഒരുമിച്ചിരിക്കുന്ന ഒരു സമൂഹം ഇത്തരം കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ഒരു ആശങ്ക ഞങ്ങൾക്കില്ല. ജോസ് കെ മാണിയുടെ മകൻ പ്രതിയായ വാഹനാപകട കേസിൽ ആരെയും രക്ഷിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന് ജില്ലാ പോലീസ് മേധാവി കെ കാർത്തിക് പറഞ്ഞു. നിലവിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. രക്തസാമ്പിൾ പരിശോധിക്കാത്തതിൽ അന്വേഷണം നടത്തുമെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. രക്ഷിക്കാനല്ല, രണ്ടുപേർ മരണപ്പെട്ട സംഭവത്തിൽ ആദ്യം 279-338 കേസ് എടുത്തിരുന്നത് രാത്രി 9 മണിക്ക് FIR എടുത്ത്, പിന്നെ അത് കഴിഞ്ഞിട്ട് മരണം സംഭവിക്കുകയും പിന്നെ പിറ്റേ ദിവസം 304A കേസ് കറക്റ്റായിട്ട് തന്നെ അത് മാറ്റവും ചെയ്ത് ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട്. ആ സമയം അവിടെ ഇൻസ്പെക്ടർ G20 എല്ലാവരും മിക്കവാറും ഇൻസ്പെക്ടറെല്ലാം G20 മീറ്റിങ്ങിലായതുകൊണ്ട് പിറ്റേ ദിവസം ഇൻസ്പെക്ടർ വന്ന് കേസ് ഏറ്റെടുത്ത് അന്വേഷിക്കുകയാണ്. ബാക്കി കാര്യങ്ങൾ അന്വേഷിക്കാം, അന്വേഷിച്ചിട്ട് നോക്കാം. വിഷ്ണു സുരേഷ് ഉണ്ട് വിവരങ്ങളുമായി. വിഷ്ണു, എന്താണ് മറ്റു വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, ഇന്നലെ തന്നെ ഈ പോലീസിന്റെ വീഴ്ചയുമായി ബന്ധപ്പെട്ട് ചില ആശങ്കകളും ആശയക്കുഴപ്പങ്ങളും എല്ലാം ഉയർന്നിരുന്നു. പോലീസ് ഈ സംഭവത്തിൽ ജോസ് കെ മാണിയുടെ മകനെ രക്ഷിക്കാനുള്ള ശ്രമം നടന്നു എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം. ആ സമയത്ത് അവിടെ എത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ FIR രജിസ്റ്റർ ചെയ്തിരുന്നു. പക്ഷേ അതിൽ ജോസ് കെ മാണിയുടെ മകന്റെ പേര് ഉൾപ്പെടുത്തിയിരുന്നില്ല. അജ്ഞാതൻ എന്ന് മാത്രമാണ് രേഖപ്പെടുത്തിയത്. പക്ഷേ ആ ഘട്ടത്തിൽ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ലഭിച്ച വിവരം. അതിനുശേഷം പിന്നീട് ഈ സംഭവം വിവാദമായതിനു ശേഷമാണ് ജോസ് കെ മാണിയുടെ മകനെതിരെ കേസെടുക്കുകയും പിന്നീട് വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിടുകയും ചെയ്തത്. 304A പ്രകാരമാണ് കേസെടുത്തത്. അലക്ഷ്യമായ വാഹനം ഓടിക്കുക, അതിലൂടെ ഉണ്ടായ അപകടം, ആ ഒപ്പ് ചുമത്തിയാണ് കേസെടുത്തത്. അപ്പോഴും പോലീസിന് സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട വീഴ്ച, ഈ അപകടം സംഭവിച്ച് ഇത്ര മണിക്കൂർ പിന്നിട്ടിട്ടും ഈ വാഹനം ഓടിച്ച ജോസ് കെ മാണിയുടെ മകന്റെ രക്തസാമ്പിൾ പരിശോധിക്കാൻ പോലീസ് തയ്യാറായില്ല. അത് ഇദ്ദേഹത്തെ രക്ഷിക്കാനുള്ള നടപടിയാണ് എന്നുള്ളതാണ് കുടുംബം ഉൾപ്പെടെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ജില്ലാ പോലീസ് മേധാവിയുടെ പ്രതികരണം തേടിയത്. പക്ഷേ അദ്ദേഹം പറയുന്നത് ഒരു തരത്തിലും ആരെയും രക്ഷിക്കാൻ ശ്രമിച്ചിട്ടില്ല, പോലീസ് കൃത്യമായി ഇടപെട്ടിട്ടുണ്ട്. ഈ രക്തസാമ്പിൾ ഉൾപ്പെടെ പരിശോധിക്കാത്ത വിഷയമുണ്ടെങ്കിൽ അത് കൃത്യമായി അന്വേഷിക്കും എന്നാണ് കെ കാർത്തിക് വ്യക്തമാക്കിയത്. ജോസ് കെ മാണിയോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രതികരണം ആരാഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറല്ല എന്ന് ആദ്യഘട്ടത്തിൽ വ്യക്തമാക്കി. മന്ത്രി റോഷി അഗസ്റ്റിനും സമാനമായ നിലപാടാണ് സ്വീകരിച്ചത്. ഈ ഒരു ഘട്ടത്തിൽ, അതായത് കെ എം മാണിയുടെ സ്മൃതിദിന ആചരണമാണ്, അവിടെ വെച്ചാണ് നമ്മൾ ഇത്തരത്തിൽ ചോദ്യം ഉന്നയിച്ചത്. പക്ഷേ ഈ ഘട്ടത്തിൽ ആ ചോദ്യങ്ങളോട് മറുപടി പറയേണ്ടതില്ല എന്ന നിലപാടാണ് ഇവർ സ്വീകരിച്ചിരിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പ് വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ജോസ് കെ മാണിയുടെ മകൻ കെ എം മാണി ജൂനിയറിന്റെ ലൈസൻസ് റദ്ദ് ചെയ്യാനുള്ള നടപടിയിലേക്കാണ് മോട്ടോർ വാഹന വകുപ്പ് കടക്കുന്നത്. ഒരാഴ്ചക്കുള്ളിൽ തന്നെ ആ നടപടി ഉണ്ടാകും. പോലീസ് റിപ്പോർട്ട് കിട്ടിയ ശേഷമായിരിക്കും ലൈസൻസ് റദ്ദ് ചെയ്യുന്ന നടപടിയിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് കടക്കും. ഒപ്പം ഈ കുടുംബം പോലീസിനെതിരെ പരാതി നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഗോപികൃഷ്ണൻ, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.